കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് ദ പാസ്ബുക്ക് ബാലൻസ് അതായത് ബുക്ക് ബാലൻസ് പ്രകാരം പാസ്ബുക്ക് ബാലൻസ് പ്രകാരമുള്ള എമൗണ്ടുകളുടെ വ്യത്യാസത്തിനുള്ള കാരണങ്ങൾ റീസൺസ് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നത് അതായത് ജനറലി ദ റീസൺസ് ആർ ദോസ് റീസൺസ് ആർ ഡിവൈഡഡ് ഓർ ഗ്രൂപ്പ് ഇൻ ടു ടു ബ്രോഡ് കാറ്റഗറീസ് മെയിൻ കാറ്റഗറീസ് മെയിൻ ഗ്രൂപ്പ്സ് ദ ആർ ഡിഫറൻസ് ഡ്യൂ ടു ടൈമിംഗ് ആൻഡ് ഡിഫറൻസ് ഡ്യൂ ടു ഇറേഴ്സ് അതായത് പ്രധാനമായിട്ട് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും വ്യത്യാസപ്പെടാൻ അതിൽ വ്യത്യാസം വരാൻ പ്രധാനമായിട്ടും ഒമ്പത് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും ഒമ്പത് കാരണങ്ങളുണ്ട് ആ ഒമ്പത് കാരണങ്ങളെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് അതാണത് കോസസ് ഓഫ് ഡിഫറൻസ് ഡ്യൂ ടു ടൈമിംഗ് ആൻഡ് കോസസ് ഓഫ് കോസസ് ഡ്യൂ റ്റു യു റേഡ്സ് അതിൽ ഫസ്റ്റ് വൺ ഡിഫറൻസ് ഡ്യൂ ടു ടൈമിംഗ് അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസസ് ഡ്യൂ ടു ടൈമിംഗ് ടൈമിംഗ് ഡിഫറൻസ് അതായത് സമയത്തിൽ ഇടപാടുകളുടെ സമയവ്യത്യാസത്തിലുള്ള അത് രേഖപ്പെടുത്തുന്നതിനുള്ള സമയവ്യത്യാസത്തിലുള്ള കാരണങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന കാരണങ്ങൾ അപ്രകാരം ബാലൻസിൽ വ്യത്യാസം വരുന്നതിനുള്ള കാരണങ്ങൾ അല്ല ഫസ്റ്റ് വൺ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ഗെറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് അതായത് നമ്മളെന്ത് ചെയ്യുന്നു ഒരു ഒരു ക്രെഡിറ്റർക്ക് അത് നമ്മൾ ക്യാഷ് കൊടുക്കുക ബിസിനസ് സ്ഥാപനം ക്യാഷ് കൊടുക്കാനുള്ള ഒരാൾക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അപ്പോൾ ചെക്ക് കൊടുക്കുന്നു അപ്പോൾ ഫൈവ് തൗസൻഡിൻ്റെ ചെക്ക് കൊടുത്തു ചെക്ക് ഇഷ്യൂഡ് എന്നാൽ ആ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെന്ത് ചെയ്യുന്നു പേമെൻറ്റ് സൈഡിലും അതായത് നമ്മളെ സ്ഥാപനത്തിലെ ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ പേമെൻറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മളെന്ത് ചെയ്യുന്നു അത് ബാങ്കിൽ അത് കുറഞ്ഞതായിട്ട് ചെക്ക് കൊടുത്തതല്ലേ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റിൽ കുറഞ്ഞതായിട്ട് ബാങ്ക് അത് പേമെൻറ്റ് സൈഡിൽ എഴുതുന്നു അവിടെ മൈനസ് ചെയ്യുന്നു കുറച്ച് എഴുതുന്നു ഓക്കെ എന്നാൽ ബട്ട് നോട്ട് ജസ്റ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്നാൽ അദ്ദേഹം ആ ചെക്ക് കിട്ടിയ എന്താണ് ബാങ്കിൽ കൊണ്ടുപോയി അത് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് സ്വീകരിച്ചിട്ടില്ല അപ്പം നമ്മുടെ ബാങ്കിൽ അത് കൂടിക്കിടക്കുകയാണ് നമ്മുടെ ബാങ്കിൽ ബാങ്കിൻ്റെ രേഖയിൽ നമ്മുടെ അക്കൗണ്ടിൽ എന്താണ് ഈ ഫൈവ് തൗസൻഡ് കൂടിക്കിടക്കുകയാണ് കുറഞ്ഞിട്ടില്ല എന്നാൽ നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ ക്യാഷ് ബുക്കിൽ എന്താണ് ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ കുറഞ്ഞു കുറഞ്ഞുകടന്നു അപ്പോൾ ടൈമിങ്ങിലെ വ്യത്യാസം നമ്മൾ ഇഷ്യൂ ചെയ്തു പക്ഷേ അദ്ദേഹം ബാങ്കിൽ കൊണ്ടുപോയി പ്രെസെൻറ്റ് ചെയ്തില്ല എന്നാലും അതിൻ്റെ ക്യാഷ് വാങ്ങിയില്ല അതാണ് ഒന്നാമത്തെ ഡിഫറൻസിൽ ഒന്നാമത്തെ കാലം ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ഇത് സാധാരണ പരീക്ഷയ്ക്ക് പ്രോബ്ലത്തില് വരുന്ന ഒന്നാമത്തെ ഐറ്റാണ് പ്രത്യക്ഷ അധികം രണ്ട് ചെക്ക് പെയ്ഡ് ഓർ ഡെപ്പോസിറ്റഡിൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് അതായത് നമുക്കൊരു ചെക്ക് കിട്ടി ഒരു ഡെപ്റ്റർ നമുക്ക് നമുക്ക് ക്യാഷ് തരാനുള്ള ഒരു ഡെപ്റ്റർ ചെക്ക് തന്നു നമ്മളെന്ത് ചെയ്തു അത് ബാങ്കിൽ കൊടുത്തു അപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ ചെയ്തു നമ്മളത് റെസീപ്റ്റ് സൈഡിൽ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്തു ബാങ്ക് കോളത്തിൽ അത് എഴുതി ചേർത്തു ടെൻ തൗസൻഡ് എഴുതി ചേർത്തു ഓക്കെ എന്നാലും നമ്മൾ ആ ചെക്ക് ബാങ്കിൽ കൊടുത്തു പക്ഷേ ബാങ്ക് എന്താണ് ഇതുവരെയും എന്താണത് കളക്ട് ചെയ്തിട്ടില്ല ആ വ്യക്തിയുടെ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല ബാങ്കിലത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ ബുക്കിൽ അത് കൂടി കിടക്കണം പക്ഷേ ബാങ്കിൽ അത് കൂടിയിട്ടില്ല ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ വ്യത്യാസം വരും നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസും നമ്മുടെ ബാങ്കിൻ്റെ പാസ്ബുക്കിലെ ബാലൻസും നമ്മൾ വ്യത്യാസം വരും അതാണ് ചെക്ക് പെയ്ഡ് ഓർ ഡെപ്പോസിറ്റ് ഇൻ ടു ദ ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഓക്കെ തേർഡ് വൺ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓർ അലൗഡ് ബൈ ബാങ്ക് റെക്കോർഡ് ഓൺലൈൻ പാസ്ബുക്ക് അതായത് നമുക്ക് കിട്ടേണ്ട കുറച്ച് ഇൻട്രസ്റ്റ് അത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെയുള്ള ഡെപ്പോസിറ്റിനുള്ള ഇൻ ഇൻട്രസ്റ്റ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇൻട്രസ്റ്റ് നമുക്ക് ബാങ്ക് അലൗ ചെയ്തു അനുവദിച്ചോ ക്രെഡിറ്റ് ചെയ്തു നമ്മുടെ അക്കൗണ്ടിൽ ബാങ്കിൽ റെക്കോർഡ് ചെയ്തു വെച്ചു അപ്പോൾ അവിടെ കൂടി കിടക്കണം പക്ഷേ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മളത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നമ്മളെന്താണത് രേഖപ്പെടുത്താറില്ല രേഖപ്പെടുത്തുന്നില്ല അപ്പോൾ വ്യത്യാസം വരും അതായത് പാസ്ബുക്കിൽ കൂടി കളിക്കുകയാണെങ്കിൽ ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല ഓക്കെ ഫോർത്ത് വൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് അതായത് നമുക്ക് വേണ്ട നമ്മൾ പേരിൽ കളക്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റുകൾ ഡിവിഡൻറ്റുകൾ അതുപോലെ മറ്റ് കമ്മീഷൻ എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് കിട്ടേണ്ടത് എന്ത് ചെയ്തു ബാങ്ക് അത് കളക്ട് ചെയ്ത് നമ്മുടെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ബാങ്ക് അത് കളക്ട് ചെയ്തു അത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് അത് കളക്ട് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തു വെച്ചു പക്ഷേ നമ്മളത് അറിയുന്നില്ല നമുക്ക് നോട്ടിഫിക്കേഷൻ എസ് എം എസ് വരണം അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് അറിയിപ്പ് വേണം അപ്പോഴും നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ റെസീപ്റ്റ്സ് അല്ല അത് എഴുതി വയ്ക്കുകയുള്ളൂ അതുവരെ അത് എഴുതി വെക്കുക അതുവരെ എന്താണ് അത് ഡിഫറൻ്റ് ആയിട്ട് കിടക്കും ഓക്കെ അഡ്ജസ്റ്റഡ് അല്ലാതെ രണ്ടും ആയിട്ട് വ്യത്യസ്തമായി കിടക്കും ഓക്കെ ഫിഫ്ത്ത് വൺ പേയ്മെൻ്റ്സ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് അക്കൗണ്ട് ഹോൾഡർ അതായത് ഈ അക്കൗണ്ട് ഹോൾഡർ ഡെപ്പോസിറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ പേരിൽ അക്കൗണ്ട് ഹോൾഡർ എന്നു പറഞ്ഞാൽ നമ്മൾ തന്നെ അപ്പം നമ്മളുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫോർ വേണ്ടി നടത്തും ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫോർ അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് എന്ത് ചെയ്തു പല പേയ്മെൻ്റുകളും നടത്താം ഇപ്പോൾ സാധാരണ എന്താണ് പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എന്താണ് പിന്നെ റെൻറ്റ് പേയ്മെൻറ് നടത്തുക ഇലക്ട്രിസിറ്റി ബില്ല് ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നത് ഓക്കെ ഇത്തരം എന്തെല്ലാം പ്രീമിയംസോ അല്ലെങ്കിൽ എന്തെല്ലാം പേയ്മെൻറ്റുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് അടയ്ക്കുന്നുള്ളൂ അത് ബാങ്ക് പേ പേ ചെയ്യും അത് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ബാങ്കിൽ അത് മൈനസ് ചെയ്യും റെഡി കുറയ്ക്കും റെഡ്യൂസ് ചെയ്യും പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ വരുന്നത് വരെ നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് മൈനസ് ചെയ്യുന്നില്ല രേഖപ്പെടുത്തുന്നില്ല അപ്പോൾ വ്യത്യാസം വരാം ബാങ്കിൽ അത് ഓൾറെഡി രേഖപ്പെടുത്തി മൈനസ് ചെയ്തു കഴിഞ്ഞു പക്ഷേ നമ്മളത് മൈനസ് ചെയ്യുന്നില്ല ക്യാഷ് ബുക്കിൽ അത് മൈനസ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലും എന്താണ് വ്യത്യാസം വരും അപ്പോൾ പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ബാങ്ക് ബാങ്ക് നടത്തുന്ന പേയ്മെൻറ്റുകൾ ഓൺ ബിഹാഫ് ഓഫ് ദി അക്കൗണ്ട് ഹോൾ അക്കൗണ്ട് ഹോൾഡർക്ക് വേണ്ടിയിട്ട് അതിന് പ്രധാനമായിട്ട് ഉദാഹരണം പറയാനുള്ളത് ഇൻഷുറൻസ് പ്രീമിയ ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നത് എൽ ഐ സി പ്രീമിയം അടക്കുന്നത് റെൻറ്റ് അപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് അടക്കുന്നത് ടെലിഫോൺ ബില്ല് അടക്കുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് സിക്സ്റ്റ് വൺ ഡിറക്റ്റ് ഡെപ്പോസിറ്റ് ഓർ പേയ്മെൻറ്റ് ബൈ എ കസ്റ്റമർ ഇൻ ടു അവർ ബാങ്ക് അക്കൗണ്ട്സ് അതായത് നമ്മൾക്ക് ക്യാഷ് തരാനുള്ള ഡെപ്റ്റർ ഉണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമർ ഉണ്ടായിരുന്നു ഓക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അയാൾ ക്യാഷ് തരുന്നതിന് പകരം ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് നമ്മൾക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് അദ്ദേഹം ഇത് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ബാങ്കിൽ കൊണ്ടുപോയി അടച്ചു പക്ഷേ അത് നമ്മളറിയുന്നില്ല ഓക്കെ നമ്മളിത് കിട്ടണമെങ്കിൽ നമ്മളത് ഓൾറെഡി നമ്മൾ ചെയ്യും നമ്മൾ അറിയുമ്പോൾ എന്തെയും നമ്മളത് നമ്മുടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും പക്ഷേ ഇതാണ് അദ്ദേഹം നേരിട്ട് ഡിറക്റ്റ് ഡെപ്പോസിറ്റ് ഓർ ഡിറക്റ്റ് പേയ്മെൻറ്റ് ബൈ എ കസ്റ്റമർ ഒരു നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ സ്ഥാപനത്തിലെ ഒരു കസ്റ്റമർ നമുക്ക് തരാനുള്ള ക്യാഷ് നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് പേ ചെയ്തു പേയ്മെൻറ്റ് നടത്തി അപ്പോൾ അവിടെ അത് ആഡ് ചെയ്യുക കൂടുതലായി കിടക്കുകയാണ് നമ്മുടെ പാസ്ബുക്ക് ബാലൻസിൽ എന്താണ് ഡെപ്പോസിറ്റ് ബാലൻസ് കൂടുതലായിട്ട് കിടക്കുകയാണ് പക്ഷേ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ബാങ്കിൽ പാസ്ബുക്കിൽ അത് കൂടുതലാണ് ക്യാഷ് ബുക്കിൽ അത് കുറവാണ് ഓക്കെ അപ്പോൾ ഡിഫറൻസ് വരും ദെൻ സെവൻ വൺ ഡിസോണർ ഡിസ് ഓഫ് എ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക് അതായത് ചില സന്ദർഭം ചില പ്രത്യേക സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ബില്ല് ഡിസ് ആവുന്നത് അതായത് ചെക്ക് ഡിസ് ആവുന്നത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അപ്പം അങ്ങനെ നമ്മൾ ഇത് ഡിസ്കൗണ്ട് ചെയ്താൽ നേരത്തെ തന്നെ ഡിസ്കൗണ്ട് ചെയ്ത ക്യാഷ് ആക്കി മാറ്റിയ ഒരു ചെക്ക് അല്ലെങ്കിൽ ഒരു ബില്ല് ക്യാഷ് ഇല്ലാതെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ബാങ്ക് എന്തെയും ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യും ഡിസ് ഓഫ് എ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റിയ ഒരു ബില്ല് ആ ബില്ല് അല്ലെങ്കിൽ ആ ചെക്ക് ക്യാഷ് ഇല്ലാതെ മടങ്ങി വന്നാൽ ഉടനെ തന്നെ ബാങ്ക് എന്തെയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യും പക്ഷേ നമ്മളത് അറിയില്ല അപ്പോൾ നമ്മുടെ എന്താണ് ക്യാഷ് ബുക്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ബാങ്ക് അക്കൗ ബാങ്ക് കോളത്തിൽ കോളത്തിലത് കൂടിക്കിടക്കുകയാണ് പക്ഷേ പാസ്ബുക്കിൽ കുറഞ്ഞു കുറഞ്ഞിടക്കാണ് ഇത്രയാണ് ഈ സെവൻ ഐറ്റംസുകളാണത് സെവൻ സർക്കും സിറ്റുവേഷൻസ് ആണത് ഡിഫറൻസസ് വിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ് ഡ്യൂ ടു ടൈമിംഗ് ഓർ ടൈമിംഗ് ഡിഫറൻസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്ന ഹെഡിങ്ങിൽ വരുന്നത് അതായത് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും ഡിഫറൻറ്റ് ആവുന്നതിനുള്ള ടൈമിങ്ങുമായി ബന്ധപ്പെട്ട കോസസ് കാരണങ്ങൾ ഈ ഏഴെണ്ണമാണ് ഡിഫറൻസസ് ഡ്യൂ റ്റു ഇറേഴ്സ് സെക്കൻഡ് വൺ അതായത് കോസസ് ഓഫ് ഡിഫറൻസ് അതായത് കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ് ഡ്യൂ റ്റു എറേഴ്സ് തെറ്റുകളിലൂടെ അതായത് രേഖ എഴുത്തിലുണ്ടാവുന്ന ടോട്ടലിങ്ങിലുണ്ടാവുന്ന എൻ്റർ ചെയ്യുന്നതിൽ ട്രാൻസാക്ഷൻസ് എൻറ്റർ ചെയ്യുന്നതിലുള്ള അതിലുള്ള വരുന്ന തെറ്റുകൾ അത് കാരണമുള്ള ഡിഫറൻസ് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും നമ്മൾ ഡിഫറൻ്റ് ആകുന്നതിനുള്ള കാരണങ്ങൾ അത് പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് റിഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ ദ ഫേം ബൈ ദ കസ്റ്റമർ ബൈ ദ depositor അതായത് പിന്നെ ട്രാൻസാക്ഷൻസൊക്കെ രേഖപ്പെടുത്തുന്നതിൽ സ്ഥാപനത്തിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റർക്ക് അക്കൗണ്ട് ഹോൾഡർക്ക് സംഭവിക്കുന്ന തെറ്റുകൾ ടോട്ടൽ ചെയ്യുന്ന കാര്യത്തിലാവാം എൻട്രി ചെയ്യുന്ന കാര്യത്തിലാവാം ഡെബിറ്റ് കഴിഞ്ഞിട്ട് തീരുമാനിക്കുന്ന കാര്യത്തിലാവാം ഓക്കെ ദെൻ സെക്കൻഡ് വൺ ഇതേപോലെ തന്നെ ബാങ്കിന് സംഭവിക്കുന്ന തെറ്റുകൾ ടോട്ടൽ ചെയ്യുന്ന കാര്യത്തിലോ പോസ്റ്റിംഗ് നടന്ന കാര്യത്തിലോ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുന്ന കാര്യത്തിലോ എന്തുവേണോ ഓക്കെ അപ്പോൾ ഇറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിങ് ട്രാൻസാക്ഷൻസ് ബൈ ദി ബാങ്ക് അപ്പോൾ ബാങ്കിനും ഫേമിനും ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന എൻറ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന തെറ്റുകൾ അക്കാരണത്താൽ അത് കാരണത്താൽ ഉണ്ടാകുന്ന ബാലൻസ് ഈ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും തമ്മിൽ അതിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം അപ്പോൾ പിന്നെ ടെൻ തൗസൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു സ്ഥാപനം അത് ബാങ്ക് കോളത്തിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ബാങ്ക് കൊളീറ്റ് സൈഡ് ടെൻ തൗസൻഡ് രേഖപ്പെടുത്തി ഓക്കെ അത് ബാങ്കിൽ വൺ ആയി പോയി ഒരു സീറോ മൈനസ് കുറഞ്ഞു പോയി വൺ ആയി നയൻ തൗസൻഡിൻ്റെ ഡിഫറൻസ് അവിടെ വരും നേരെ തിരിച്ചുകൊണ്ടാണ് വൈസ് വഴിസോ നേരെ തിരിച്ചുകൂടാ ബാങ്കിൽ എന്ത് ചെയ്തു പിന്നെ ഫൈവ് തൗസൻഡ് രേഖപ്പെടുത്തി ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ആയിപ്പോയി നമ്മൾ ക്യാഷ് ബുക്കിൽ ഫൈവ് ഹൺഡ്രഡ് ആയിപ്പോയി വ്യത്യാസം വരാം അപ്പോൾ ഇങ്ങനെ ബാങ്കിൻ്റെ കേസിലാവട്ടെ സ്ഥാപനത്തിൻ്റെ ഭാഗത്താവട്ടെ ഈ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഇറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അതാണെന്ത് ഡിഫറൻസസ് ഡ്യൂ ടു ഇറേഴ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നത് ഇങ്ങനെ മൊത്തം ഒമ്പതെണ്ണമാണ് ഓക്കെ ഡിഫറൻസസ് ഡ്യൂ ടു ടൈമിംഗ് ടൈമിംഗ് ഡിഫറൻസിൽ സെവൻ ഐറ്റംസും ഡിഫറൻസസ് ഡ്യൂ ടു ഇറേഴ്സിൽ ടു തൗസൻഡ് ടു ഐറ്റംസും ടോട്ടൽ നയൻ ഐറ്റംസ് ആണെങ്കിൽ കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുമായി ബാങ്ക് റിക്കൺസിയൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പോൾ ആദ്യം അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പിന്നെ പ്രൊഫോമ ഓഫ് എ ബി ആർ എസ് ബാങ്ക് റിക്കൾസിയൽ സ്റ്റേറ്റ്മെൻ്റ് ഒരു പ്രൊഫോമ അതിൻ്റെ ഫോമെന്താണ് അതുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് ഒരു ബാങ്ക് റിക്കൺസിലെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നു പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റിട്ടൺസിലെ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഇൻവെസ്റ്റേഷനും നമുക്ക് ഡിസ്കസ് ചെയ്യാം അത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും വിജയാശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക്